വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഒരു അടിപൊളി സോയ ചങ്ക്സിൻ്റെ ഫ്രൈ ആണ്. കഴിക്കാത്തവർ പോലും വാങ്ങി കഴിച്ചു പോകുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്നുള്ള വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക. അപ്പം ഞാനിവിടെ 1.5 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിവിടെ 1.5 കപ്പ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ സോയ ചങ്ക്സ് ആണ്, നിങ്ങൾക്കിതിൻ്റെ വലുതും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വലുതാണെങ്കിൽ ഒന്ന് മുറിച്ചിടേണ്ടി വരും. അപ്പോൾ ഇതേ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് വെക്കണം. ഇനി ഇതേ നമ്മൾ ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, അത് അതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. മുട്ട ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിനല്ല, കളറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്, അതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് എരിവിന് നമുക്ക് കുരുമുളകാണ്, 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവറാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുന്നു വേണ്ട, നമുക്കിതിന് നേരെ ഫ്രൈ ആക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാനോ കടായോ എടുക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല, വിട്ടുവിട്ടിട്ടാലും കുഴപ്പമില്ല, എങ്ങനെയായാലും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈ സമയമൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ ഇതേ നമുക്ക് ഇങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ നമ്മൾ കുറച്ചും കൂടിയും അടിപൊളിയാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇതേ നല്ല ക്രിസ്പ്നെസ് ഉണ്ട്, ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ പാനിൽ അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിത് ഇഞ്ചി നീളത്തിലരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയ ഉള്ളി വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതിതുപോലെ നൈസാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതേ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്ന് മുരിഞ്ഞ് കിട്ടണം, അതായത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ വഴന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ വഴന്ന് വരുന്ന ആ സമയം നമുക്കിതിലേക്ക് 1 തക്കാളി, ഒരു വലിയ മീഡിയം സൈസോ അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി നമുക്കിതിലേക്ക് ഒന്ന് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി തന്നെയാണ്, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ പെപ്പർ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ മസാലയിൽ കിടന്ന് നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരും, അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ, നമ്മളിവിടെ ലോ ഫ്ലെയിം തൊടുന്നേ ഇല്ല, എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ ഇതേ നമ്മളുടെ സോയ ചങ്ക്സ് ഇവിടെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തപ്പോൾ ഇതേ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ എന്ത് സകല സാധനത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു അടിപൊളി ഐറ്റമാണ്, ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ ചങ്കുകൾക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.